അടിമലത്തുറയിൽ പള്ളിക്കമ്മറ്റി ഊരുവിലക്കിയ ഉഷാറാണിയെയും കുടുംബത്തെയും വനിതാ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിച്ചു. ലോഡ്ജ് മുറിയിലെത്തിയാണ് വനിതാ കമ്മീഷൻ അംഗങ്ങളായ ഷാഹിദ കമാലും ഇ എം രാധയും ഉഷാറാണിയെ കണ്ടത്. അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പുറം ലോകം അറിഞ്ഞതാണ് ഉഷാറാണിയുടെ ദുരിതം. ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഏത് തരത്തിൽ അവർക്ക് ഗുണകരമാകും? അതെ സുജയ, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നടപടി പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. ഇപ്പോൾ ഉഷാറാണിയെ സന്ദർശിക്കാനായി വനിതാ കമ്മീഷൻ അംഗങ്ങളായ ഷാഹിദ കമാലും ഇ എം രാധയും മെഡിക്കൽ കോളേജിലെ ഒറ്റമുറി ലോഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഇ എം രാധയും ഷാഹിദ കമാലും ഉഷാറാണിയുടെ വൈദ്യ പരിശോധന വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ ആലോചിക്കുന്നത്. വനിതാ കമ്മീഷൻ അംഗങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ കടക്കാമെന്ന് തോന്നുന്നു. ഉഷാറാണി ഉന്നയിക്കുന്ന പരാതികൾ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്? വളരെ ഗൌരവതരമായ ഒരു പരാതി തന്നെയാണ് ഉഷാറാണി ഉന്നയിച്ചിരിക്കുന്നത്. ഉഷാറാണിയുടെ ദേഹം ഞങ്ങളെ കാണിക്കുകയുണ്ടായി. ഒരിക്കലും ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരമായി ആര് കാണിച്ചെങ്കിലും അത് ഒട്ടും ശരിയായ നടപടിയല്ല. കാരണം അവരുടെ ശരീരം ആകെ പൊള്ളി തൊലി അടർന്നിരിക്കുന്ന പൊള്ളലേറ്റ ഒരു ശരീരമാണ് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. ഇത് അപലപനീയമാണ്. ഇത് ശക്തമായ നടപടികൾ ഇതിനകത്ത് സ്വീകരിക്കേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ഞങ്ങൾ FIR കോപ്പി ചോദിക്കും. കാരണം ഇതിനകത്ത് ഏത് വകുപ്പാണ് ഇട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ FIR കോപ്പി ചോദിക്കുന്നുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ഒരിക്കലും അവരോട് കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. പള്ളിക്കമ്മറ്റിയുമായി വൈദികനുമായി സംസാരിച്ചിരുന്നു, എന്താണ് ഇതിന്റെ പശ്ചാത്തലം അറിഞ്ഞിരുന്നു? ഇല്ല, ഞങ്ങളിപ്പം അവരുമായിട്ട് സംസാരിച്ചില്ല. ഉഷാറാണിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങളിപ്പം ഉഷാറാണിയെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രഥമ പരിഗണന, വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന ഉഷാറാണിയുടെയും മക്കളുടെയും ഷെൽട്ടറാണ്. കാരണം ഇവിടെ ഈ കുടിസുമുറിയിൽ നമുക്കൊരു രണ്ട് പേർക്ക് നിന്ന് തിരിയാൻ പോലും പറ്റാത്ത ഈ കുടിസുമുറിയിലാണ് 5 അംഗങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ദിവസം 500 രൂപ വെച്ചാണ് ഇവരിവിടെ കൊടുക്കേണ്ടത്. അത് കൂടാതെ പിന്നെ ഭക്ഷണം, മരുന്ന്, മറ്റു കാര്യങ്ങളൊക്കെ ഒരിക്കൽ പോലും ഉഷാറാണിയെപ്പോലൊരു സാധാരണക്കാരിയായ സ്ത്രീക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് പ്രഥമ പരിഗണന അവർക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഒരുക്കുക എന്നുള്ളതാണ്. അത് സർക്കാർ സംവിധാനത്തിലുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ഷട്ടറിലേക്ക് മാറ്റുന്നതിന് വനിതാ കമ്മീഷൻ ആലോചിച്ചിട്ടുണ്ട്. അത് അവർ സമ്മതിക്കുന്നതനുസരിച്ച് എത്രയും പെട്ടെന്ന്, അവരിന്ന് സമ്മതിക്കണേ നാളെ തന്നെ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ഈ വൈദികനെതിരെ മുൻപ് ഒരു കൂട്ടം സ്ത്രീകൾ പിന്നെ കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈദികനെ കമ്മീഷൻ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർ പ്രക്രിയയാണ് ഈ പരാതികൾ അവിടെ നിന്ന് ഊരുവിലക്ക്. അതിപ്പം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു ചർച്ചിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ പ്രദേശത്തെ എല്ലാവരെയും ഒരുപോലെ കാണുകയും അവിടെ ഒരു സമാധാനമായ സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഒരുക്കേണ്ട ഒരു വ്യക്തിക്കെതിരെ തന്നെ നിരന്തരമായി, അതും സ്ത്രീകൾ ഇങ്ങനെ കൂട്ടമായി പരാതി നൽകുന്നതിന്റെ പിന്നിൽ, അത് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിലധികം പരാതികൾ ഈ പുരോഹിതനെതിരെ ഉണ്ടാകുന്നു എങ്കിൽ ആ പുരോഹിതന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടാകും എന്ന് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. സുജയ, വളരെ പെട്ടെന്ന് ഉഷാറാണിയുടെ ഒരു പ്രതികരണം കൂടി തേടാം. അതിന് ഈ സഭാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ മടങ്ങിപ്പോകാൻ കഴിഞ്ഞൊരു സാഹചര്യമുണ്ടോ? പള്ളിക്കമ്മറ്റി ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. സഭാ നേതൃത്വം ഇടപെട്ടു എന്നത് ഏഷ്യാനെറ്റ് വാർത്തയിൽ ഞാൻ കണ്ടത് മാത്രമാണ്. അതിനെക്കുറിച്ച് ഒരു ഇതുവരെ ഉണ്ടായില്ല. ഇതാണ് സുജയ, തെളിവെടുപ്പിന് ശേഷമുള്ള സാഹചര്യം. ഉഷാറാണിയും കുടുംബവും ഇപ്പോഴും ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിക്കുകയാണ്. എന്തായാലും വനിതാ കമ്മീഷൻ ഇവരെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ ആലോചിക്കുന്നു. വൈദികനെതിരെ മുൻപും പരാതി ലഭിച്ചിരുന്നതായും ഇപ്പോൾ വനിതാ കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. സുജയ.